السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون സഹോദരങ്ങളെ, നിസ്സാര കാര്യങ്ങൾ പോലും തടഞ്ഞു വെക്കുന്ന, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്കത കാണിക്കാത്ത, പാവങ്ങളെ നിസ്സാരമായി കാണുന്ന, അവഗണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ സഹായിക്കുന്നതിലേക്കും നിസ്സാര കാര്യങ്ങൾ വലിയ കാര്യമായി അതിനെ നിർവഹിക്കുന്നതിലേക്കും സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ മാഊൻ എന്നുള്ളത്. മാഊൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നിസ്സാര കാര്യങ്ങൾ, നിസ്സാര ആവശ്യങ്ങൾ എന്നാണ്. നിസ്സാര ആവശ്യങ്ങളെ തടയുന്ന, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ ആട്ടിയോടിക്കുന്ന, നമസ്കാരങ്ങൾ അതിന്റെ കൃത്യതയോടെ ചെയ്യാത്തവരെ ദീനിന്റെ നിഷേധികളായിട്ടാണ് സൂറത്തുൽ മാഊനിലൂടെ പഠിപ്പിക്കുന്നത്. ആ ഒരു അധ്യായത്തിന്റെ പാരായണ പഠനമാണിന്ന് നമ്മൾ ഈ ഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത്. കാരണം കൃത്യതയോടെ ഓതുകയാണെങ്കിൽ ഒരുപാട് മഹത്വം സൂറത്തുൽ മാഊൻ നിരന്തരമായി പതിവാക്കുന്നതിലൂടെ, ഓതുന്നതിലൂടെ ഒരുപാട് മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സൂറത്തുൽ മാഊൻ ഒരാൾ ഇശാഖ് നമസ്കാരത്തിന്റെ ശേഷം അവൻ ഓതുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും സുബഹി വരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ അവനിക്കുണ്ടാവുകയും ചെയ്യുമെന്നും, എല്ലാ നമസ്കാരങ്ങളിലും, ഫർള് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും സൂറത്തുൽ മാഊനെ പതിവാക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരങ്ങളൊക്കെ ഏറ്റവും സ്വീകാര്യതയുള്ളതായി തീരും എന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ കൃത്യതയോടെ പാരായണം ചെയ്ത് നമുക്ക് കഴിയണം. ആ ഒരു പാരായണ പഠനത്തിലേക്കാണ് ഇന്ന് ഈ ഭാഗത്ത് നമ്മൾ പരിശോധന നടത്തുന്നത്. 7 ആയത്തുകളുള്ള ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ മാഊൻ എന്നുള്ളത്. ഒന്നാമത്തെ ആയത്ത്, അറായിതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം, അറായിതല്ലദീ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്. ഹംസയെ പ്രത്യേകം, അക്ഷരങ്ങളുടെ ഇടയിൽ ഹംസ വരുമ്പോൾ ആ ഹംസയെ നമ്മൾ കാണാതെ ഉച്ചരിക്കാതെ പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ റോ അ ഇത്തല്ലതി, റോയിന്റെ ശേഷമുള്ള ഹംസ നഷ്ടപ്പെട്ടു പോകരുത്. അറയിത്തല്ലതി എന്നാകരുത്, ആ റോ അയിത്തല്ലതി. അറ റോ പറയുമ്പോൾ ഒന്ന് റൗണ്ട് ശബ്ദം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ റോ അറ എന്നല്ല, ആ റോ അയിത്തല്ലതി. അല്ലതി പറയുമ്പം അല്ലസി ആകുന്നതും തൊട്ട് സൂക്ഷിക്കുക. റോയിന്റെ മുകളിൽ പുള്ളിയുള്ള സായി ആയി മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യുകദ്ദിബു എന്നുള്ളിടത്തും ദാലുണ്ട്, അത് നാവിന്റെ തലപ്പുറത്തേക്ക് വന്ന് പല്ലിൽ തട്ടിച്ചിട്ട് പറയേണ്ടതാണ്, മേൽ മുൻപല്ലിൽ തട്ടിച്ച് പറയേണ്ട ഒരു അക്ഷരം കൂടിയാണ്. യുകദ്ദിബു എന്നാകരുത്, യുകദ്ദിബു ബിദ്ദീൻ. ബിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാത്തിഹിൽ മാലിക്കിയോ മിദ്ദീൻ്റെ അടുത്തൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അത്തീൻ എന്ന് തായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തായിന്റെയും ദാലിന്റെയും ഒരേ മഹ്റജാണ്. താവ് പറയുമ്പോൾ അവിടെ ശക്തി കുറ, മഹ്റജിൽ ശക്തി കുറയുന്നത് കൊണ്ട് ശ്വാസം നടക്കുകയും ശക്തി കുറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദാലിൻ അങ്ങനെ ശക്തി കുറയാൻ പറ്റില്ല. ബിദ്ദീൻ, അദ്ദീൻ, കാറ്റ് പുറത്തേക്ക് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ ആയത്ത്, ഫദാലികല്ലദീ, അവിടെയും ദാല് പ്രത്യേകം ശ്രദ്ധിക്കുക.
അല്ലദീനിലോ ഉള്ള ദാലും പ്രത്യേകം ശ്രദ്ധിക്കുക. യദുഉ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഈ സൂറത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് എന്നുള്ളത് യദുഉ എന്നാണ്. യദുഉ എന്ന് ആകരുത്. യദുഉ എന്നാകുമ്പോഴും യദുഉ എന്ന് പറയുമ്പോഴും രണ്ടും അർത്ഥ വ്യത്യാസമുണ്ട്. യദുഉ എന്ന് പറയുമ്പോൾ യതീമക്കളെ ക്ഷണിക്കുന്നവരെന്നാണ് അർത്ഥം വരിക. ഇവിടെ യദുഉ എന്ന് പറയുമ്പോൾ അവരെ ആട്ടിയോടിക്കുന്നവരെന്നാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യദുഉ എന്ന അയിനിനെ ശബ്ദ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ യദുഉ എന്നുള്ള ആ അയിനിന് ശബ്ദ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ യദുഉ എന്നായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തായത് വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യഹുദ്ദു എന്ന് പറയുമ്പോൾ ആ ദ്വാദ് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ കേട്ട് പഠിക്കുന്നത് കൊണ്ട് ഏത് അക്ഷരമാണെന്ന് ഒരു കൃത്യത നമുക്ക് വരാറില്ല. പ്രത്യേകം കൃത്യത വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ അതിനെ ഉച്ചരിക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. വലാ യഹുദ്ദു ത്വാദ് സ്വാദിന്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാദാണ്. ത്വാഇന്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാ നാവിന്റെ തല പുറത്തേക്ക് വരുന്ന ദ്വാ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലാ യഹുദ്ദു ശബ്ദമുണ്ട് അലാ ത്വആമിൽ മിസ്കീൻ. ത്വാ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെയാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തായത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഫവൈലുൽ ഫവൈലുൻ എന്ന് പറയുമ്പം ഫും വാവും ഒരേ മഹ്റജാണ്. പക്ഷെ രണ്ടും വരേണ്ടത് വ്യത്യാസമുണ്ട്. ഫായിന്റെ രണ്ടും രണ്ട് ചുണ്ട് തന്നെയാണ്, പക്ഷെ ചുണ്ടിന്റെ രൂപം വ്യത്യാസമുണ്ട്. ഫ എന്ന് പറയുമ്പോൾ പല്ല് മുൻപല്ല് താഴെ ചുണ്ടിൽ തട്ടിച്ചിട്ടാണ്, മുൻപന്റെ തല താഴെ ചുണ്ടിൽ തട്ടിച്ചിട്ടാണ്. വാവ് പറയേണ്ടത് രണ്ട് ചുണ്ട് ഒഴിഞ്ഞിട്ടാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫവൈലുല്ലിൽ മുസല്ലി സ്വാദ് പറയുമ്പോൾ സീന ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഫവൈലുല്ലിൽ അവിടെ ഫവൈലുൻ എന്ന് തൻവീന് വെളിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഫവൈലുല്ലിൽ ലുല്ലി എന്നാകും. ലുല്ലി ആ തൻവീൻ പോയിട്ട് ലു എന്നാകും. ശേഷമുള്ള ലാമിന് ശ്രദ്ധ വരും. ഇതിനെ ഇദ്ഗാം ബിലാവുന്ന എന്നാണ് പറയാറുള്ളത്. ആ ഇദ്ഗാം ബിലാവുന്ന ചെയ്തിട്ട് തന്നെ ഓതാൻ ശ്രമിക്കുക. അഞ്ചാമത്തായത് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. അല്ലദീന അവിടെ വസലിന്റെ ഹംസയാണ് ആദ്യത്തിലുള്ള, നമ്മൾ ആയത്തിന്റെ തുടക്കമായതുകൊണ്ട് ആ പദത്തിന്റെ തുടക്കമായതുകൊണ്ട് നമ്മളവിടെ അല്ലദീന എന്ന് ആ എന്നെടുത്ത് പറയും. അത് നമ്മൾ ചേർത്ത് ഓതുകയാണെങ്കിൽ, ഒറ്റ ആയത്താക്കി ഓതുകയാണെങ്കിൽ ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീന നല്ലദീന എന്നാകും. ആ ഹംസ നഷ്ടപ്പെടും. അവിടെ മുസല്ലീൻ ഫവൈലുല്ലിൽ മുസല്ലീൻ എന്ന ഭാഗത്ത് ചില മുസ്ഹഫുകളിൽ ലാമിട്ടതായിട്ട് കാണും. ലാമിന്റെ ഉദ്ദേശം ലാ തഖ്ഫ് നിർത്തരുത് എന്നാണ്. അർത്ഥം നോക്കുകയാണെങ്കിൽ അവിടെ നിർത്താതിരിക്കലാണ് നല്ലത്. ഇനി ആയത്തിനെ പരിഗണിച്ച് പുണ്യനബി ചെയ്ത സുന്നത്താണ് ആയത്തുകളിൽ ഇടയിൽ നിർത്തുക എന്നുള്ളത്. ആ ഇത്തിബാഇനെ പരിഗണിച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ ആയത്തിന്റെ അവസാനം നിർത്തിയിട്ട് അല്ലദീന എന്ന് അടുത്ത ആയത്തെടുത്ത് ഓതാം. അതാണ് ഏറ്റവും നല്ലത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. അൻ സ്വലഹും എന്ന് പറയുമ്പോൾ അവിടെ മണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൽഹാറാണ് ഹും അൻ സ്വലാത്തിഹിം എന്നാകാതിരിക്കുക. ഹും അവിടെ മണിക്കുക. സാഹുവിന്റെ അടുത്തുള്ള സീന് അവിടെ സ്വാദ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ആദ്യത്തെ സ്വാദാണ്, രണ്ടാമത്തെ സീനാണ്. അല്ലദീനഹും യുറാഊൻ. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തേത് വസലിന്റെ ഹംസയാണ്. മുമ്പുള്ള ആയത്തുമായിട്ട് കൂട്ടിയോതുമ്പം ആ ഹംസ ഉണ്ടാകില്ല. നമ്മൾ ആയത്തിന്റെ തുടക്കം എന്ന നിലക്ക് ആ ഹംസ കടന്നു വരും. അല്ലദീന എന്ന് പറയും. അല്ലദീനഹും യുറാഊൻ. ഹും യുറാഊന്റെ അടുത്ത് അവിടെ മീമിനെ മണിക്കരുത്. ഹും യുറാഊൻ എന്ന് പറയരുത്. ഹും യുറോ അവിടെ നീട്ടൽ മദ് മുത്തസിലാണ്, നീട്ടൽ നിർബന്ധമായ സ്ഥലമാണ്. അതുകൊണ്ട് പരമാവധി നീട്ടുക, ഏഴ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അവിടെയും ഐനിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. വയം എന്ന് മണിക്കാതിരിക്കുക. അൽമാഊൻ എന്ന് പറയുമ്പോൾ അൽമാഊൻ കൂടുതൽ നീട്ടാതിരിക്കുക. വയം ചില വാങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് വയം അൽമാഊൻ, അങ്ങനെ നീട്ടരുത്. നീട്ടാനുള്ള കാരണങ്ങളൊന്നുമില്ല. വയം അൽമാഊൻ ഇത്രയും നീട്ടാൻ പറ്റും. നമ്മളിത് ഈ കൂട്ടി ഓതുമ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക, അത് ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കാം. കൂട്ടിയോതുമ്പോൾ നമ്മൾ ഒന്ന് അവസാനമുള്ള ഹർക്കത്തുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഒന്ന് ഞാൻ ആ ഭാഗം ഓതിത്തരാം.
ഇങ്ങനെ പരമാവധി ശേഷമുള്ള ഓരോ ആയത്തിൻ്റെയും അവസാനത്തിലുള്ള ഹർക്കത്തുകൾ അത് നഷ്ടപ്പെടുത്താതെ അതിനെ സുക്കൂനായി കൊണ്ടുവരാതെ കൃത്യമായ ഹർക്കത്ത് ഉച്ചരിച്ച് അത് പരിശീലനത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ പാരായണം ചെയ്യാനും ഖുർആനിൻ്റെ എല്ലാ നന്മകളും കരസ്ഥമാകുന്ന വിജയം ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.